Hello, welcome to Kondattam vlogs. Appo ellaru sugayittirikkalle. Appo innathe thumbnail kandittundaവും. Nammadekka veedukalil oru prashnaanu പാറ്റ അല്ലേ അതിങ്ങനെ ചെറുതുണ്ടാവും വലുതുണ്ടാവും പറന്ന് നടക്കണതൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് വരും നമ്മുടെ ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ടാലും പുറത്തുനിന്നായാലും ഈ സാധനം പറന്ന് വരും മെയിനായിട്ട് നമ്മുടെ കിച്ചണിലെ സിങ്കിൻ്റെ കബോർഡിൻ്റെ ഉള്ളിൽ അതേമാതിരി ബാത്റൂമിൻ്റെ ഹോളിൽ കൂടെയൊക്കെയാണ് ഇത് വരാം അപ്പം ഇതിനെ തുരത്താനുള്ള പണികളാണ് നമ്മൾ ചെയ്യാൻ പോണേ ആദ്യം ഇതിനെ നമുക്ക് പിടിച്ച് കൊല്ലാൻ പറ്റുന്ന രീതിയിലൊരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ വീടുകളിൽ ഈ പഴം മേടിച്ചിട്ട് നല്ലപോലെ പഴുപ്പായി ആകെ കറുത്ത് ഒരുവിധം എന്താ പറയുക ചെറിയ രീതിയിലൊരു ചീച്ചിലുമൊക്കെ വന്നിട്ട് തുടങ്ങിയ ടൈപ്പ് ഉണ്ടാവും അല്ലേ അപ്പം അങ്ങനത്തെ പഴങ്ങളൊന്നും കളയൊന്നും വേണ്ട എടുത്തു വെച്ചോട്ടോ നമുക്ക് ഇങ്ങനത്തെ കുറേ പരിപാടികൾക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഇത് അത്യാവശ്യം നല്ലപോലെ കറുത്തിരിക്കുന്നൊരു പഴം തന്നെയാണ് കേട്ടോ ഉള്ളിലൊക്കെ ചെറിയ ഇതിൽ ചീത്തയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം അതിനെ നമ്മളിങ്ങനെ വട്ടത്തിൽ ചെറിയ ചെറിയ ഇതുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം കുറച്ച് കനത്തിൽ എന്ന് വെച്ചാൽ വല്ലാണ്ട് നൈസാക്കി എടുക്കരുത് കാരണം നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റണം ഇനി എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു മിശ്രിതം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ബേക്കിംഗ് സോഡയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നല്ലപോലെ ആ ബേക്കിംഗ് സോഡയും പഞ്ചസാരയൊക്കെ പഴത്തിൻ്റെ ഇതിനകത്ത് പൊതിഞ്ഞിരിക്കും എന്നിട്ടിത് നമുക്ക് നമ്മുടെ അതായത് പാറ്റ മെയിനായിട്ട് വന്നിരിക്കുക അതായത് വരുന്ന സ്ഥലങ്ങളില്ലേ അതായത് ബാത്റൂമിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ കബോർഡൊക്കെ ചെയ്തിട്ട് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ആശാൻ കയറി വരും അപ്പം അവിടെയൊക്കെ രാത്രി ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് തിന്ന് അവിടെ തന്നെ ആളിങ്ങനെ എന്താ പറയുക മയക്കൊക്കെ വന്ന് ചത്ത് സംഭവം നമുക്ക് കുറ്റങ്ങളെയൊക്കെ കൊന്നെടുക്കാൻ പറ്റും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ ആശാന്മാർ അവിടെ ഇവിടെയൊക്കെ പതുങ്ങിയിരിക്കും പാറ്റകളല്ലേ അപ്പോൾ അവന്മാർ പുറത്ത് ചാടിക്കാൻ അതായത് അവിടെ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോണേ അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലുള്ളതാണ് ചന്ദനത്തിരിയും അതേപോലെ തന്നെ കർപ്പൂരം ഇല്ലെങ്കിൽ മേടിച്ചു അധികം പൈസയൊന്നും ഇല്ല കേട്ടോ കുഞ്ഞൊരു പാക്കറ്റ് മതി പക്ഷേ ഇവരെയൊക്കെ നമുക്ക് തുരത്താലോ അപ്പോൾ പിന്നെ അത് മേടിച്ചു അപ്പോൾ അതിൽ നിന്ന് ഒരു 5-6 അത് കുഞ്ഞു കട്ടകളായിട്ടുള്ള വരാം അപ്പോൾ ഒരു 5-6 കട്ട എടുക്കുക നമ്മുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് കേട്ടോ പിന്നെ അതിൽ നിന്ന് ഈ ചന്ദനത്തിരിയുടെ നമ്മുടെ തിരിയില്ലേ അത് ാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ അതിങ്ങനെ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് ഇങ്ങനെ പോരും അതായത് അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യാന്നറിയില്ലേ അങ്ങനെ ചെയ്യുമ്പോൾ സുഖമായിട്ട് ഇതാക്കും അത് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അതിനകത്തുനിന്ന് ഊർത്തി ആ കോലൊന്നും പാടില്ല ആ ഒരു ബ്ലാക്കില്ലേ അത് മാത്രം മതി കേട്ടോ അത് നമുക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതിനെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിക്കാനായിട്ട് ഇപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചതക്കണ സാധനങ്ങളൊക്കെ ഇല്ലേ അത് വെച്ചിട്ട് ഈ പേപ്പറിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുക അല്ല നമ്മുടെ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ മതി സംഭവം നല്ല നൈസായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേമാതിരി തന്നെ നമുക്ക് വേറെ രീതിയിലും ഇത് വെക്കാം അപ്പോൾ ഇതിൻ്റെ ഈ സ്മെല്ല് വിറ്റങ്ങൾക്ക് ഒട്ടും പറ്റില്ല ഇരിക്കാനേ പറ്റില്ല നമ്മൾ നോർമലി പാറ്റഗുളികയൊക്കെ നമ്മൾ ഉപയോഗിക്കും വിറ്റങ്ങളെ തുരത്താൻ വേണ്ടി പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനൊരു പേടിയാണ് കാരണം വിറ്റങ്ങൾ എടുക്കുകയോ ഇല്ലേ എന്നൊക്കെ ഉള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒട്ടും കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറ്റകളെ നമുക്ക് തുരത്തി നമുക്ക് ഓടിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പൊടിച്ച് നല്ല നൈസാക്കി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ഒട്ടും അതായത് തരിയൊന്നും പാടില്ല കേട്ടോ നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം രണ്ടും നല്ല എന്താ പറയുക പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും അത്ര വലിയ നമ്മളതൊന്നും യുദ്ധമൊന്നും പിടിക്കേണ്ട പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ എന്നിട്ട് ഇതേ ഒരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ ഒരു ചിരട്ടയാണ് എടുത്തത് കാരണം എളുപ്പം ആ ഒരു നല്ല ഭയങ്കര സ്മെല്ലാണ് അപ്പം ഇനി ചിലപ്പോൾ പാത്രത്തിലായാൽ പോയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടൊരു ചിരട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കിനി അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതിനെ മാറ്റി വയ്ക്കാം അടച്ചു വയ്ക്കാം അപ്പോൾ ഇത് വെള്ളമായിട്ട് ലയിച്ച് അതായത് അതിൻ്റെ സ്മെല്ലൊക്കെ ആ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങി അതിൻ്റെ ഗുണങ്ങളൊക്കെ അതായത് ഇതൊന്ന് ഒരുമിക്കും എല്ലാവരും കൂടി അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഞ്ഞിയില്ലേ പഞ്ഞി എടുക്കാം പഞ്ഞി എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു ഉണ്ടകളാക്കിയിട്ട് ഇതിനകത്ത് മുക്കിയിട്ട് ആ വെള്ളം പതുക്കെ വല്ലാണ്ട് പിഴിഞ്ഞ് കളയരുത് പതുക്കെ ഒന്നിങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ നമുക്കൊന്നുമില്ലെങ്കിൽ സിങ്കിൻ്റെ ഈ പാറ്റകളൊക്കെ വന്നിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ വെക്കാം ബാത്റൂമിൻ്റെ ഹോള് മറ്റേ നമ്മുടെ ഹോള് ഉണ്ടല്ലോ ബാത്റൂമിൻ്റെ വെള്ളം പോകുന്നത് അതിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഈ സ്മെല്ല് കാരണം ഇവിറ്റങ്ങൾ വരില്ല അതിൻ്റെ ഏഴ് അയലക്കത്ത് പോലും വരില്ല എന്നറിയില്ലേ, അതേമാതിരി സംഭവം വരില്ല കേട്ടോ. ഇനിയിപ്പോൾ പഞ്ഞില്ല എന്ന് വെച്ച് ടെൻഷനൊന്നും വേണ്ട. ഈ നമ്മുടെ കടലാസില്ലേ, അതിങ്ങനെ കുഞ്ഞു ബോളുകളാക്കിയിട്ട് അത് നനച്ചായാലും വെച്ചാൽ മതി കേട്ടോ. എല്ലാത്തിനും നമുക്ക് മാർഗ്ഗങ്ങളുണ്ടല്ലോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്പ്രേയുടെ കുപ്പിയിലേക്ക് ഇതിനെ ഒഴിച്ചും കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് കിടക്കണ്ടാവും, അതിനെയും ഒന്ന് ഇതാക്കിയിട്ട് ഒഴിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇവർ വന്നിരിക്കാനുള്ള നമുക്ക് കട്ടിലിൻ്റെ അടിയിൽ വേണമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, കർട്ടനുകളുടെ ഇടയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, വാഷിംഗ് മെഷീൻ്റെ സൈഡ്, എവിടെയാണോ ഇവർ വന്ന് കൂടുകൂട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് തോന്നുന്നത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അവിടങ്ങളിലൊന്നും വന്നിരിക്കാൻ പറ്റില്ല ഇവർക്ക്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ പഞ്ഞിയിലാക്കിയിട്ടില്ലേ, അത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ സമയത്താണ് വിറ്റങ്ങൾ കയറി വരാം. അപ്പോൾ സിങ്കിൻ്റെ അവിടെയും ബാത്റൂമിൻ്റെ ഹോളിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുത്താൽ വിറ്റങ്ങൾ വരില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അതേപോലെ തന്നെ നമുക്ക് വേറൊരു മിശ്രിതം കൂടി ഉണ്ടാക്കാം. അതൊരു 1/4 കപ്പോളം വിനാഗിരിയും 1/4 കപ്പ് വെള്ളവും, ഇത് അളവ് കറക്റ്റായിരിക്കണം കേട്ടോ, എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേയുടെ ബോട്ടിലാക്കിയിട്ട് ഇതേമാതിരി തന്നെ എവിടേക്കാണ് ഇവർ വന്നിരിക്കാനുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇല്ല കേട്ടോ. അത് ഇതേപോലെ തന്നെ പല്ലിക്ക് നല്ലതാണ് ഈ വിനാഗിരിയും വെള്ളം കൂടിയുള്ളത്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.